നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ പ്രകടനം മെച്ചപ്പെടുത്താൻ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മത്സരിപ്പിക്കണമെന്ന വാദം ബി ജെ പിയിൽ ശക്തമാവുന്നു സുരക്ഷിത മണ്ഡലം കണ്ടെത്താനാണ് നീക്കം കന്യാകുമാരിയും കോയമ്പത്തൂരുമാണ് പരിഗണിക്കുന്നത് രാമേശ്വരത്ത് മോദിക്ക് സുരക്ഷിതമല്ല എന്നും വിലയിരുത്തലുണ്ട് വാരണാസിയെയാണ് മോദി ഇപ്പോൾ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത് വാരണാസിക്ക് തുല്യമായി ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായി പരിഗണിക്കുന്ന രാമേശ്വരം അടങ്ങുന്ന രാമനാഥപുരത്തു കൂടി മോദി മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒരേപോലെ തന്നെ ഗുണം ചെയ്യുമെന്നായിരുന്നു വിലയിരുത്തൽ തമിഴ്നാട് ഘടകമാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കേരളത്തിലെ തിരുവനന്തപുരം സുരക്ഷിതമല്ല എന്നും വിലയിരുത്തി ഇതോടെയാണ് ദക്ഷിണേന്ത്യയിലെ മത്സരം തമിഴ്നാട്ടിലാകട്ടെ എന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഹൈദരാബാദിൽ ചേർന്ന ബി ജെ പി ദക്ഷിണേന്ത്യൻ സംസ്ഥാന അധ്യക്ഷന്മാരുടെ യോഗത്തിലെ അഭിപ്രായവും തമിഴ്നാടിന് തന്നെ അനുകൂലമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയിൽ നടത്തുന്ന പദയാത്ര തുടങ്ങിയതും രാമേശ്വരത്ത് നിന്നാണ് മുസ്ലിം വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള രാമനാഥപുരത്ത് ബി ജെ പി സംഘടനാ സംവിധാനം ദുർബലമാണ് പൂർണ്ണമായും എ ഡി എം കെ യെ ആശ്രയിച്ചു മോദി മത്സരിച്ചാൽ അത് തിരിച്ചടിയാകും കന്യാകുമാരിയിൽ മുൻപ് ബി ജെ പി ജയിച്ചിട്ടുണ്ട് കോയമ്പത്തൂരിൽ എം എൽ എ ഈ സാഹചര്യത്തിലാണ് ഈ മണ്ഡലങ്ങളിൽ ചർച്ച ദ്രാവിഡ കക്ഷികൾ അരങ്ങുവാഴുന്ന തമിഴ്നാട്ടിൽ കോൺഗ്രസും ബി ജെ പിയും നിർണായക ശക്തിയായ ഏക ലോക്സഭാ മണ്ഡലമാണ് കന്യാകുമാരി രണ്ടായിരത്തി പതിനാലിൽ പൊൻ രാധാകൃഷ്ണൻ വിജയിച്ചിട്ടുമുണ്ട് കന്യാകുമാരി കഴിഞ്ഞാൽ ബി ജെ പി ശക്തമായ വേരുള്ള മണ്ഡലമാണ് കോയമ്പത്തൂർ ദ്രാവിഡ കക്ഷികളുമായി സഖ്യമില്ലാതെ മത്സരിച്ച രണ്ടായിരത്തി പതിനാലിൽ ബി ഇവിടെ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ ബി ജെ പി ജയിക്കുകയും ചെയ്തു കമൽഹാസനെയാണ് ബി ജെ പി ഇവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് അതുകൊണ്ടാണ് കോയമ്പത്തൂരിനെയും പരിഗണിക്കുന്നത് കേരളവുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളാണ് കന്യാകുമാരി തിരുവനന്തപുരത്തും ബി ജെ പി ജനപ്രതീക്ഷയിൽ തന്നെയാണ് അതുപോലെ പാലക്കാട്ടും ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുണ്ട് മോദിയുടെ മത്സരം ഈ മേഖലകൾക്ക് കൂടി അനുയോജ്യമാകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് മോദിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ചർച്ചയും ആരംഭിച്ചു മോദി മത്സരിച്ചാൽ പരാജയപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഡി എം കെ വ്യക്തമാക്കി അതേസമയം മോദിയെ പരാജയപ്പെടുത്താൻ ഡി എം കെക്ക് കഴിയുമോ എന്ന് ബി ജെ പി നേതാവ് ഖുഷ്പു വെല്ലുവിളിച്ചു മോദി തമിഴ്നാട്ടിലും മത്സരിക്കും എന്ന അഭ്യൂഹങ്ങൾ നിലനിർത്തുകയാണ് ബി ജെ പി സംസ്ഥാന ഘടകവും തമിഴ്നാട് ബി ജെ പി മോദിയുടെ വരവ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചു എന്നാൽ തമിഴ്നാട്ടിൽ മോദി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ബി ജെ പിയുടെ താഴെത്തട്ടിലും യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല ആറുമാസങ്ങൾക്ക് മുൻപാണ് പ്രചരണത്തിന് അടിസ്ഥാനമായ പരാമർശമുണ്ടാകുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലു നൽകിയ അഭിമുഖത്തിൽ ഇത് സംബന്ധിച്ചൊരു സൂചന നൽകിയിരുന്നു രാമനാഥപുരത്ത് നരേന്ദ്രമോദി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന പരാമർശം വലിയ രീതിയിൽ തന്നെ ചർച്ചയായി സംസ്ഥാനത്തെ മുപ്പത്തിയൊമ്പത് മണ്ഡലങ്ങളിലൂടെയും കടന്നുപോകുന്ന കെ അണ്ണാമലയുടെ പദയാത്ര ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവാകുമെന്നാണ് ബി വിലയിരുത്തൽ